ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രീതിയിൽ കഴുകി എടുക്കും. അപ്പോ നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്കിനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ, കുറച്ച് കറിവേപ്പില. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കുക. അതായത് തക്കാളി നന്നായിട്ടൊന്ന് വെന്തഴുകട്ടെ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ശംഖു കൊണ്ടുള്ള റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് ഇന്നലെ പപ്പ വന്നായിരുന്നു കൊല്ലത്തിൽ നിന്ന്. അപ്പോൾ പപ്പ വന്നപ്പോൾ 5 കിലോ ശംഖു കൊണ്ട് തന്ന്. അപ്പോൾ നമുക്ക് അത് വെച്ച് ഒരു റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ ശംഖു ഇവിടെ വേവിച്ച് വെച്ചേക്കുവാണേ നന്നായിട്ട്. ഇതിനി നമുക്ക് ഇത് കണ്ടോ, ഇതിനകത്തുള്ള മാംസം ഇളക്കിയെടുക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിനകത്തുള്ള മാംസം ഇളക്കിയെടുക്കാൻ പോവാണ്. ഇത് ഇളക്കിയെടുക്കേണ്ടത് ഈ കൂർത്ത എന്തെങ്കിലും ഒരു കത്തിയോ ഈ പപ്പടം കുത്തിയൊക്കെ ഇല്ലേ ഈർക്കിലി അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് വേണം ഇത് ഇളക്കിയെടുക്കുക. അതിനകത്ത് നിന്ന് മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ മൊനയുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം. അപ്പോൾ ഇനി നമ്മളത് ഇളക്കിയെടുത്തിട്ട് ഇതിനകത്തൊരു എരയുണ്ട് കേട്ടോ, അത് നമ്മളിങ്ങനെ അതിൻ്റെ സെൻറ്ററി ഇങ്ങനെ മുറിക്കുമ്പോൾ അതിനകത്ത് ഇരിക്കും. കണ്ടോ, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ എര. നമുക്ക് അങ്ങനെ എല്ലാ ശംഖും ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം. നമുക്കപ്പോൾ എല്ലാ ശംഖും വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ ഏകദേശം ഇത് തീരാറായി കേട്ടോ. ഈ എരയും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ശംഖിനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ നിങ്ങളടുത്ത്, നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. മുമ്പത്തേക്കാളും ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ നമ്മുടെ വീഡിയോ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ വീഡിയോ. നമ്മൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെന്തുവാ, ആ വീഡിയോ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഞങ്ങൾ ഇനിയും നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി പോകെ പോകെ നമ്മുടെ പുതിയ പുതിയ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. നമ്മളിവിടെ ഇപ്പോൾ ഏകദേശം ഇളക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അവസാനത്തെ ശംഖാണ് ഇതിൻ്റെ ഫസ്റ്റ്, ഇതിൻ്റെ പീലി ഇളക്കി കളയണം. കണ്ടോ, ഇളക്കിയെടുത്തിട്ട് ഇനി കൂർത്ത കത്തിയോ എന്തെങ്കിലും വച്ച് അത് ഇളക്കിയെടുക്കണം മാംസം. എന്നിട്ട് അതിൻ്റെ മേളിലുള്ള കട്ട ഇളക്കി മാറ്റണം. എന്നിട്ട് സെൻറ്ററി വരയ്ക്കുമ്പം ഒരു എര കാണും, അതും കൂടെ ഒന്ന് എടുത്ത് മാറ്റണം. ഇത്രയും ആകുമ്പോൾ നമ്മുടെ ശംഖിൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ശംഖ് വൃത്തിയാക്കി എടുക്കാനുള്ളത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഇളക്കിയെടുത്ത ശംഖാണേ. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. 2-3 വെള്ളം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇതിനകത്ത് മണ്ണൊക്കെ കാണും, അപ്പോൾ അതുകൊണ്ട് മണ്ണ് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി ഉണ്ടോ, ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമ്മളിപ്പോൾ നമ്മുടെ ശംഖ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. വെളിച്ചെണ്ണ, കടുക്, ഗരം മസാലപ്പൊടി, ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അടിച്ചു വെച്ചേക്കുവാണ്. പിന്നെ വലിയ നാല് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അഞ്ച് പച്ചമുളക്, രണ്ട് തക്കാളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് പാചകത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ സവാള ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. അല്ലാതെ നീളത്തിൽ ഇറച്ചിക്കൊക്കെ അരിയുന്ന പോലെയല്ല, ചെറുതായിട്ട് അരിയുക. പിന്നെ തക്കാളി, രണ്ട് തക്കാളി നമ്മളിവിടെ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുത്ത്, പിന്നെ അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ഇനി ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. എന്നിട്ട് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കടുക് പൊട്ടുന്നുണ്ട് കണ്ടോ. കുറച്ച് കറിവേപ്പില, നമ്മുടെ കടുകും കറിവേപ്പിലയും നന്നായിട്ട് ഇവിടെ തേച്ച് മറിയുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കാവേ ഇത്. സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാത്തത് ചട്ടിക്കകത്ത് പിടിക്കും, അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഉള്ളിയൊക്കെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെ ഇത് ശംഖൊക്കെ ചിലർക്ക് വയറ്റിന് പിടിക്കത്തില്ല. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഒരുപാട് ഇട്ട് കൊടുത്താൽ അത് ഒഴിവാക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. ഉള്ളി ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തഴുകട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇതിനകത്ത് മസാലയൊക്കെ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അതേ അളവിൽ നമുക്ക് മുളക് പൊടി 3 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി അര ടീസ്പൂൺ
garam masala ore ittu kodukam ഏകദേശം നമ്മൾ മസാല എല്ലാം നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ ഇവിടെ മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശംഖു കൂട അതിനകത്ത് തട്ടി കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ മസാലയും ശംഖു എല്ലാം കൂട ഒന്ന് വേകട്ടെ ഫസ്റ്റ് വേവിക്കുമ്പോൾ ശംഖു നന്നായിട്ട് വേവിച്ച് വേണം എടുക്കാൻ കേട്ടോ നമ്മൾ മസാലയിൽ ഒരുപാട് നേരം ഇട്ട് വേവിക്കുന്നില്ലല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിതിപ്പോ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഒരു 5 മിനിറ്റ് അടുപ്പിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ വെന്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇത് മൂടി വെക്കാം മൂടി വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോ അത് ഒരു സൈഡിൽ ഇരുന്ന് വേവട്ടെ നമുക്കിനി അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മള് മരച്ചീനിയും ശംഖും കൂടെ കഴിക്കാൻ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണമല്ലോ 5 മിനിറ്റ് ആയി കേട്ടോ നമ്മളിത് തുറന്നു നോക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ വെന്തോ എന്നൊക്കെ നോക്കാം വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിന് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശംഖും മരച്ചീനിയും ആയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ഒരു 5 കഷ്ണം മരച്ചീനി നമുക്ക് കോരി നമ്മുടെ പ്ലേറ്റിലാക്കണം നമ്മൾ ശംഖ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കോരിയെടുക്കാം ഇത് നമ്മൾ പപ്പേനെ വിളിച്ചാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അമ്മൂന അപ്പൂന്റെ വായി കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കൊള്ളാം കേട്ടോ നമ്മളെ നാടൻ കോഴി പെരട്ട് മറ്റേ നാടൻ പെരട്ടില്ലേ കോഴി പെരട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പപ്പയുടെ അഭിപ്രായം കേട്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കണക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ചു നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെല്ലാം കൂടുതലാണ്